നമസ്കാരം, മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെയധികം നന്ദി, സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ കൃഷിക്കാർക്കും നമ്മളെ സ്വന്തം പ്രേക്ഷകർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു അടിപൊളി വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ട, നമ്മളിപ്പോൾ വെറൈറ്റി രീതിയിൽ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇലക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മളെ നാട്ടിൽ ഇലയാണ് പ്രാധാന്യം. ഇല കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ ട്രെൻഡിങ് എന്നുള്ള രീതിയിലല്ല നമ്മൾ പണ്ടേ മുതൽ ചെയ്തിരുന്നത്. ഇല കായ നമ്മൾ അതിൻ്റെ ബോണസായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കിട്ടുന്നത് കിട്ടട്ടെ വിചാരിച്ചിട്ടുണ്ട്. ദൈ ഒരു ഭാഗത്ത് കണ്ടാൽ മൊത്തം മത്തനാണ് ചെയ്തിട്ടുള്ളത്. മത്തന്, ചെരങ്ങ, ചീര മെയിനായിട്ട് ചെയ്യാനുള്ള കാരണം ഇല. ഇലയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രാധാന്യം എന്ന് പറയേണ്ടത്. അപ്പോളേ നമ്മൾ ചെയ്തിട്ടുള്ള രണ്ട് കമ്പനികളാണ് ഇപ്രാവശ്യം നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് കൃഷ്ണ എന്ന് പറഞ്ഞൊരു ഇതും മൈക്കയുടെ പിന്നെ വിത്തുമാണ് ഇപ്രാവശ്യം നമ്മൾ മത്തിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് എങ്ങനെയാണ് നമ്മളെ പരിപാടികൾ എന്ന് പറഞ്ഞുള്ളൂ. നമ്മളിപ്പോൾ ഇതിൽ ഒരു കെമിക്കലും കാര്യങ്ങളും ഒന്നും നമ്മൾ ചെയ്യണില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. ഇത് കണ്ട, ഈ ഒരു ഭാഗത്ത് മൊത്തം പുഴുക്കളാണ്. മത്തം വണ്ടി എന്ന് പറയും നമ്മളിവിടെ. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളിതാ മത്തൻ കൃഷി ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. പുഴുക്കാട് അറ്റാക്കിങ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ഇതിൽ കെമിക്കലോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യൂല. പുഴുക്കളും കുറച്ച് കഴിക്കട്ടെ. കുറച്ചുണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ, കുറച്ചുണ്ടാക്കുമ്പോഴാണ് നമുക്ക് പുഴുക്കളെ അറ്റാക്കിങ്ങും ഭയങ്കരമായിട്ട് വരുമ്പോഴാണ് നമുക്ക് ചെടികളെല്ലാം നശിച്ചു പോകുന്നത്. നമ്മുടെ ഈ ഒരു ഏരിയ 50 സെൻറ് സ്ഥലത്ത് മൊത്തം ഈ മത്തൻ്റെ ഇല തന്നെ നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോഴേ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇല നമ്മൾ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ സൂര്യകാന്തി അതുപോലെ തന്നെ മുള എന്ന് പറയുന്നുള്ള പച്ചക്കറികളെല്ലാം അതിൻ്റെ അടിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് സൂര്യകാന്തി ഏകദേശം മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടെ ഉണ്ടോ, ഇവിടെ നമ്മളിതാ ഇലക്ക് വേണ്ടിയിട്ട് ഇത് അങ്ങനെ കട്ട് ചെയ്യും. എല്ലാ ദിവസവും ഒരു തൈയിൽ നിന്ന് ഓരോ ഇല വെച്ച് കണ്ട് നമുക്ക് 1500 തൈയുണ്ട്. 1500 തൈയിൽ നിന്ന് നമ്മൾ ഓരോ ഇല വെച്ച് കണ്ടാണ് നമ്മൾ ഇതിന്ന് കട്ട് ചെയ്യേണ്ടത് ദിവസം. കാരണം വെച്ചാൽ ഇതിൻ്റെ ലീഫ് എന്ന് പറയുകയാണെങ്കിൽ ദിവസം ഇതിൻ്റെ ഗ്രോത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കണം. ഇത് കണ്ട, ഇതിപ്പോൾ മിന്നാന്ന് കട്ട് ചെയ്താണ് ഈ ഒരു ഇല. ഇന്നലെ കട്ട് ചെയ്താണ് ഈ ഒരു ഇല. പിന്നെ ഇന്ന് ഇതാ കട്ട് ചെയ്ത ഇലയാണ് ഇതാ ഈ ഭാഗത്ത്. ഇനി നാളെ കട്ട് ചെയ്യാനുള്ള ഇലകളാണ്. അപ്പോൾ ഈ ഇലൻ്റെ സൈസ് കണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ ഇതാ ഈ ഒരു കൈപ്പത്തിയുടെ രീതിയിലുള്ള സൈസായിട്ടുണ്ട്. ഇളയ ഇലകളാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. മത്തനും കാട്ടി ലാഭത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഇല വർഗത്തിൽ പെട്ടാണ് മത്തൻ്റെ ഇല. അതുപോലെ തന്നെ ചെരങ്ങൻ്റെ ഇലയും ചീരൻ്റെ ഇലകളൊക്കെ ഈ രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ നമുക്ക് ഇലക്ക് വേണ്ടിയിട്ട് ഓർഡർ വരുന്നുണ്ട്. നമ്മളെ രീതിയിൽ കൃഷി ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഇലക്ക് വേണ്ടിയിട്ടൊക്കെ അത് നമ്മൾ കട്ട് ചെയ്ത് നമ്മളെ ഷോപ്പുണ്ട് പുത്തൂർ ബൈപ്പാസിൽ ഉദ്യാനപാതയിലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് റൂട്ട് ഫാർമർ എന്ന് പറഞ്ഞ ഷോപ്പിൽ വെച്ച് കാണാണ് നമ്മൾ സെയിൽ ചെയ്യൽ. എല്ലാ ഇലകളും നമ്മളവിടെ വെച്ചാണ് സെയിൽ ചെയ്യൽ. പിന്നെ നമ്മളെ കൂട്ടുകാരുടെ ഷോപ്പുകളിലൊക്കെ നമ്മളെ ഇല നമ്മളെ ബ്രാൻഡിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഏത് ഭാഗത്തു നിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ കമൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് ഇട്ടോളി. എൻ്റെ നമ്പർ എഴുതി കൊടുക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ കൃഷി രീതി തരണമെങ്കിൽ വെറൈറ്റി രീതിയിലുള്ള കൃഷി രീതികളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയും ഒരുപാട് അപ്ഡേഷൻസുകൾ വരാനുണ്ട്. ഓരോ ദിവസവും ഓരോ രീതിയിൽ ഓരോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ആ ഒരു രീതികളെല്ലാം നമ്മൾ നമ്മളെ ചാനലിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഒരു വെറൈറ്റി കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 5 ഏക്കറിൽ മൊത്തം തണ്ണിമത്തം ചെയ്യുന്നുണ്ട്. തണ്ണിമത്തം ഇത് കണ്ട ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ വീഡിയോസുകളെല്ലാം നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കും. എങ്ങനെയായാലും നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം 5 വർഷമായി തണ്ണിമത്തം മാത്രം ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഭാഗത്തൊക്കെ നമ്മൾ ജർജീർ പാലക്ക് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മത്തൻ്റെ അടിയിൽ തന്നെ നമ്മൾ കുക്കുമ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുക്കുമ്പറിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏതെല്ലാം ഐറ്റം വിത്താണെന്നുള്ളതും ഏതെല്ലാം രീതിയിലാണ് കൃഷി ചെയ്യുക എന്നുള്ളതിനൊക്കെ ഒരുപാട് സംശയങ്ങളും കോളുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് വളരെ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും പേര് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഈ ഒരു രീതിയിലാണ് കുക്കുമ്പർ കൃഷി ചെയ്തിട്ടുള്ളത്. കുക്കുമ്പർ കൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് അടുത്ത വീഡിയോസിൽ പറയാം. കൂടുതൽ ലെങ്ത്തായി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചേർത്ത്. ബൈ ബൈ.